നമസ്കാരം. ന്യൂ ന്യൂസ് പ്രധാന വാർത്തകൾ. തിരുവല്ലുവമലയിൽ വീട്ടിലെ കിടപ്പുമുറിയിൽ തീ പടർന്ന് അമ്മയും ഇളയ മകനും മരിച്ചു. അച്ഛനും മൂത്ത മകനും ഗുരുതര പൊള്ളലേറ്റ് ചികിത്സയിൽ. ഒരലാശ്ശേരി ചോലക്കോട് വീട്ടിൽ രാധാകൃഷ്ണന്റെ വീട്ടിൽ തീ പടർന്നത് ചൊവ്വാഴ്ച രാവിലെ 8:30. രാധാകൃഷ്ണന്റെ ഭാര്യ ശാന്തിനി, ഇളയ മകൻ രാഹുൽ എന്നിവർ ആശുപത്രിയിലെത്തും മുൻപ് മരിച്ചു. രാധാകൃഷ്ണനും മൂത്ത മകൻ കാർത്തിക്കിനും 70% പൊള്ളലേറ്റു. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനോട് റെയിൽവേ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് CPI. ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്റ്റേഷനിലേക്ക് CPI മാർച്ച്. മാർച്ച് റെയിൽവേ ക്യാൻറ്റീൻ പ്രവർത്തിപ്പിക്കുക, തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ച്. കേരളശ്ശേരി വെള്ളാറ കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. പദ്ധതി നടപ്പാക്കിയത് പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച്. പദ്ധതി യാഥാർത്ഥ്യമായതോടെ പരിഹാരമാകുന്നത് നിരവധി കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നം. വാർത്തകൾ വിശദമായി. തിരുവല്ലുവമലയിൽ വീട്ടിലെ കിടപ്പുമുറിയിൽ തീ പടർന്ന് 2 മരണം. ഒരലാശ്ശേരി ചോലക്കോട് വീട്ടിൽ രാധാകൃഷ്ണന്റെ ഭാര്യ ശാന്തിനി, ഇളയ മകൻ രാഹുൽ എന്നിവരാണ് മരിച്ചത്. രാധാകൃഷ്ണൻ, മറ്റൊരു മകൻ കാർത്തിക് എന്നിവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തിരുവല്ലുവമല ഒരലാശ്ശേരിയിൽ ചൊവ്വാഴ്ച രാവിലെ 8:30 നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. പത്തമാടിൽ ഉൾപ്പെട്ട ഒരലാശ്ശേരി ചോലക്കോട് വീട്ടിൽ രാധാകൃഷ്ണനും കുടുംബവും താമസിച്ചിരുന്ന വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. വീടിന്റെ ജനൽപാളികൾ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ട് അയൽവാസികളാണ് സംഭവം ആദ്യം അറിഞ്ഞത്. ഗുരുതര പരിക്കേറ്റ രാധാകൃഷ്ണന്റെ ഭാര്യ ശാന്തിനി 40 വയസ്, ഇളയ മകൻ രാഹുൽ 8 വയസ് എന്നിവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുതരമായി പരിക്കേറ്റ രാധാകൃഷ്ണൻ, മൂത്ത മകൻ കാർത്തിക് എന്നിവർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കിടപ്പുമുറിയിൽ തീ പടർന്നാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. പഴയന്നൂർ SI ഫക്രുദ്ദീന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ആലത്തൂർ ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ ആദർശിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാ സേനയും സംഭവസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവല്ലുവമല. CPI ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. റെയിൽവേ അവഗണന അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ച് സംസ്ഥാന കൗൺസിൽ അംഗം OK സയ്യിദ് അലവി ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. ഇതുവഴി യാത്ര ചെയ്യുന്ന വിവിധങ്ങളായ ട്രെയിനുകൾ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ ഷൊർണൂരിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവിധ ട്രെയിനുകളും 10 മിനിറ്റ്, 20 മിനിറ്റ്, 1/2 മണിക്കൂറൊക്കെ തന്നെ ഇവിടെ ലാൻഡിംഗ് ഉണ്ട്. ആ സമയത്താണ് എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള സമയത്തെ കണ്ടെത്തുക. എന്നാൽ ഒരാഴ്ചക്കാലമായി യാത്രക്കാർക്ക് ഭക്ഷണം പോലും വിതരണം ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ക്യാൻറ്റീനെല്ലാം തന്നെ അടച്ചുപൂട്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് എന്ത് വിഷയങ്ങൾ, റവന്യൂ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട്, റെയിൽവേ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിഷയങ്ങളുണ്ടെങ്കിലും ആ വിഷയങ്ങളിലെല്ലാം തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹരിച്ചുകൊണ്ട് യാത്രക്കാർക്ക് ഭക്ഷണം നൽകാനുള്ള സംവിധാനം പുനഃക്രമീകരിക്കണമെന്നുള്ളതാണ് ഈ സമരത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെടുന്നത്. റെയിൽവേ അവഗണന അവസാനിപ്പിക്കുക, റെയിൽവേ ക്യാൻറ്റീൻ പ്രവർത്തിപ്പിക്കുക, തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് CPI ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷൻ മാർച്ച് നടത്തിയത്. CPI ഒറ്റപ്പാലം മണ്ഡലം സെക്രട്ടറി A.പ്രഭാവതി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KC സോമൻ അധ്യക്ഷത വഹിച്ചു. P.കാസിം, MS പൗലോസ്, KV ഗിരീഷ്, P.ഗോപാലപിള്ള, MA കൃഷ്ണൻകുട്ടി, T.ജയൻ, OP ലത്തീഫ്, K.പാറുക്കുട്ടി, അബ്ദുൽ ഗഫൂർ, V.P. ദിലീപ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. കേരളശ്ശേരി വെള്ളാറ കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V.സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. നടപ്പാക്കി വരുമ്പോൾ അത് നമുക്ക് പ്രായോഗികമായി അത് അനുഭവത്തിൽ കിട്ടുന്നത് വരെ വലിയ ബുദ്ധിമുട്ട് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ആ ബുദ്ധിമുട്ട് ഇപ്പോൾ നമുക്ക് ഉണ്ടാവാം. ഇതിൻ്റെ ഭാഗമായി ചാലുക്ക് പിന്നെ പൈപ്പിട്ടതിൻ്റെ ഇപ്പോൾ കോങ്ങാട് പഞ്ചായത്തിലൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടാണ്. റോഡ് പോലും പൊളിച്ച് ഫണ്ട് പിന്നെ കൊടുത്ത് ഫണ്ട് ലാപ്സാകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ പദ്ധതി വരുമ്പോൾ, വലിയ വികസന പരിവർത്തനം വരുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കേണ്ടി വരും. എന്തായാലും ഈ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി ഇവിടെ നിങ്ങൾക്ക് ഈ പ്രദേശത്തെ എത്ര വീടുണ്ടാവും എനിക്കറിയില്ല, 17 കുടുംബങ്ങൾക്ക് കിട്ടും, അവരുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അങ്ങനെ കേരളശ്ശേരി വെള്ളാറ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരുന്നു. ഉയർന്ന പ്രദേശമായതിനാൽ കുടിവെള്ളം കിട്ടാക്കനിയായ സാഹചര്യത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇടപെട്ടത്. വെള്ളാറ കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചതോടെ പ്രദേശത്തെ 25 കുടുംബങ്ങളുടെ
കുടിവെള്ള പ്രശ്നമാണ് പരിഹരിക്കപ്പെട്ടത്. പദ്ധതിക്കായി പൊതുപ്രവർത്തകൻ എം ശിവശങ്കരനാണ് സൗജന്യമായി ഭൂമി വിട്ടു നൽകിയത്. ചടങ്ങിൽ എം ശിവശങ്കരനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബി നന്ദിനി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ഒ കെ രാമചന്ദ്രൻ, ഷാജിദ, ഡോക്ടർ ജയദേവൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി സി ജയരാജ്, എം പി പ്രസാദ്, എം ശിവശങ്കരൻ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിവിധ ഫണ്ടുകൾ വിനിയോഗിച്ച് 21 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പാക്കിയത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂർ തളിക്കുളത്ത് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ ചൊവ്വാഴ്ച കോടതിയിൽ ഹാജരാക്കും. ഭർത്താവ് കാട്ടൂർ സ്വദേശി മുഹമ്മദ് ആസിഫിനെ കഴിഞ്ഞ രാത്രിയാണ് പിടികൂടിയത്. കുന്നംകുളം കടവല്ലൂരിൽ നിന്നുമാണ് ഇയാൾ പിടിയിലായത്. മുഹമ്മദ് ആസിഫ് തൃശൂരിലെത്തിയതായി കൊടുങ്ങല്ലൂർ DYSP സലീഷൻ ശങ്കർ കഴിഞ്ഞ രാത്രി വീഡിയോ സന്ദേശം പുറത്തുവിട്ടിരുന്നു. ഇതിനു പിറകെയാണ് പ്രതി പിടിയിലായത്. മുഹമ്മദ് ആസിഫ് തൃശൂരിലെത്തിയതറിഞ്ഞ് പോലീസ് ഇയാളെ തപ്പുന്നതിനിടയിൽ ഇയാൾ കടവല്ലൂരിലെത്തിയതായി പോലീസ് വിവരം ലഭിക്കുകയായിരുന്നു. തുടർന്ന് അവിടുത്തെ നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് അവിടെ എത്തുമ്പോഴേക്കും നാട്ടുകാർ മുഹമ്മദ് ആസിഫിനെ പിടിച്ചുവച്ചു. കഴിഞ്ഞ മാസം 20 പ്രസവിച്ച 18 ദിവസം പ്രായമുള്ള കുഞ്ഞിനൊപ്പം കഴിഞ്ഞിരുന്ന ഭാര്യ ഹഷിദയെ കൊലപ്പെടുത്താൻ തളിക്കുളത്തെ വീട്ടിലേക്ക് പ്രതി എത്തിയത്. മകളെ ഉപദ്രവിക്കാനെന്ന തോന്നൽ പോലുമില്ലാതെയായിരുന്നു അഷിതയുടെ മാതാപിതാക്കൾ വീട്ടിൽ ബന്ധുക്കളോടൊപ്പം എത്തിയ ആസിഫിനെ സ്വീകരിച്ചത്. എന്നാൽ മുറിയിൽ കടന്ന ആസിഫ് ഭാര്യയെ അരുംകൊല ചെയ്യുകയായിരുന്നു. കുഞ്ഞിനെയും ഭാര്യയെയും ആസിഫ് സ്നേഹപൂർവ്വം പരിചരിക്കുമെന്ന് കരുതിയപ്പോഴാണ് ഇയാൾ ഭാര്യയെ വെട്ടിയത്. തടയാൻ ചെന്ന അഷിതയുടെ പിതാവ് നൂറുദ്ദീനെയും ആസിഫ് വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കൊലയ്ക്ക് ശേഷം ആസിഫ് മുങ്ങി. 3 നീണ്ടതായിരുന്നു ഇവരുടെ ദാമ്പത്യം. 2 ആസിഫ് ഒളിവിൽ പോയിട്ട് 43 ദിവസം പിന്നിട്ടിട്ടും പിടികൂടാനായിരുന്നില്ല. പോലീസ് സംഘം തമിഴ്നാട്ടിൽ പലയിടത്തും തെരച്ചിൽ നടത്തി. ഏറ്റവും അവസാനം ആന്ധ്രയിലായിരുന്നു ആസിഫിനെ കണ്ടത്. അവിടുത്തെ പോലീസിന്റെ സഹായത്തോടെ തിരച്ചിൽ നടത്തിയെങ്കിലും പ്രതി മുങ്ങുകയായിരുന്നു. പ്രതിയെ ചൊവ്വാഴ്ച വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂനിയർ റെഡ് ക്രോസ് ക്യാപ്പിംഗ് സെറിമണി നടന്നു. ഹയർ സെക്കൻഡറി UP വിഭാഗങ്ങളിലായി 250 വിദ്യാർത്ഥികളാണ് ജൂനിയർ റെഡ് ക്രോസ് വിഭാഗത്തിലുള്ളത്. റെഡ് ക്രോസ് സെറിമണി ഗ്രാമപഞ്ചായത്ത് അംഗം അസീസ് ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും ആരോഗ്യം നമ്മൾ സംരക്ഷിക്കണം, അതുപോലെ തന്നെ സൗഹൃദം കാത്തുസൂക്ഷിക്കാം. പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെല്ലാം നമ്മളിലേക്ക് ഒതുങ്ങി അല്ലെങ്കിൽ നമ്മളിലേക്ക് ചുരുങ്ങിപ്പോകരുത്. PTA പ്രസിഡന്റ് MV നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജൂനിയർ റെഡ് ക്രോസ് ക്യാപ്പിംഗ് കൗൺസിലർ വി ബിന്ദു, സ്കൂൾ ഇൻചാർജ് പ്രധാനാധ്യാപിക എൻ പത്മ, ഡെപ്യൂട്ടി ഹെഡ്മിനിസ്ട്രസ് MS ബിന്ദു, സ്റ്റാഫ് സെക്രട്ടറി സി മുകുന്ദൻ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ സുരേന്ദ്രൻ, പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്യാനം ഉൾപ്പെടെയുള്ള വിവിധങ്ങളായുള്ള പ്രവർത്തനങ്ങളാണ് ജൂനിയർ റെഡ് ക്രോസ് സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മറ്റു പ്രവർത്തനങ്ങളും ജൂനിയർ റെഡ് ക്രോസ് അംഗങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവല്ലാമല. തൃശൂരിൽ 2 നിന്നും 26 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. തൈക്കാട്ടുശ്ശേരി, ആമ്പല്ലൂർ എന്നിവിടങ്ങളിൽ നിന്നുമാണ് കഞ്ചാവ് പിടിച്ചത്. ദേശീയപാത തൃശൂർ ആമ്പല്ലൂരിൽ ഹൈവേ പോലീസിന്റെ വാഹന പരിശോധനയിലാണ് കാറിൽ കടത്തുകയായിരുന്ന 20 കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയത്. കഞ്ചാവ് കടത്തിയ ചിറ്റിശ്ശേരി സ്വദേശി എടച്ചിലിൽ സതീശനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊവ്വാഴ്ച പുലർച്ചെ 3:30 കഞ്ചാവ് പിടികൂടിയത്. തുടർന്ന് പുതുക്കാട് പോലീസും എക്സൈസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി നടപടികൾ പൂർത്തിയാക്കി. പുതുക്കാട് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. തൈക്കാട്ടുശ്ശേരി കാട്ടുകുഴിയിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് 6 കിലോഗ്രാം കഞ്ചാവും 60,000 രൂപയും ചേർപ്പ് എക്സൈസ് പിടികൂടിയത്. കാട്ടുകുഴിയിലെ വീട്ടിൽ നിന്നുമാണ് കഞ്ചാവ് പിടികൂടിയത്. എക്സൈസ് സംഘം വരുന്നത് കണ്ട് കഞ്ചാവ് കച്ചവടം നടത്തിയിരുന്ന സഹോദരങ്ങളായ ശ്രീജിത്ത്, ശ്രീസാഗർ എന്നിവർ ഓടി രക്ഷപ്പെട്ടു. ഇരുവരും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. രക്ഷപ്പെട്ട പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് എക്സൈസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ അച്യുതൻ ചരിഞ്ഞു.
51 വയസ്സായിരുന്നു. ക്ഷേത്രത്തിൽ സ്ഥിരമായി ശീവേലികളിലും എഴുന്നള്ളിപ്പുകളിലും പങ്കെടുപ്പിക്കാറുള്ള അച്യുതനെ 1991 ഏപ്രിൽ 18 വെട്ടിയാറിൽ ഉണ്ണികൃഷ്ണനാണ് നടക്കിരുത്തിയത്. ഇനി ഗുരുവായൂർ ദേവസ്വത്തിൽ 43 ആനകളാണ് ഉള്ളത്. ഒറ്റപ്പാലം വരോടെ കഞ്ചാവ് വലിക്കാൻ പ്രേരിപ്പിച്ചത് എതിർത്തതിനെ തുടർന്ന് യുവാവിന് ക്രൂരമർദ്ദനം. വരോടെ സ്വദേശി മുഹമ്മദ് റിഹാനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ തോട്ടക്കര സ്വദേശികളായ 4 പേർക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. ഞായറാഴ്ച രാത്രി 8 മണിയോടെ വരോട് സ്വകാര്യ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വച്ചാണ് സംഭവം നടന്നത്. സുഹൃത്തുക്കളുമൊത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിൽക്കുകയായിരുന്ന റിഹാനെ ബൈക്കിലെത്തിയ തോട്ടക്കര സ്വദേശികളായ മുനീർ, ഷറഫ് അലി, ഷാനവാസ്, ഗഫൂർ എന്നിവർ കഞ്ചാവ് വലിക്കാൻ നിർബന്ധിച്ചതായും ഇത് എതിർത്തതിനെ തുടർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്നുമാണ് പരാതി. മരവടി കൊണ്ടും സോഡാകുപ്പി കൊണ്ടും മർദ്ദിച്ചതായാണ് പരാതി. പിടിച്ചുമാറ്റാനായി വന്ന റിഹാന്റെ പിതാവിനും പരിക്കേറ്റു. വലതുകൈക്കും കവിളിനും തലയ്ക്കും പരിക്കേറ്റ മുഹമ്മദ് റിഹാൻ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് തോട്ടക്കര സ്വദേശികളായ മുനീർ, ഷറഫ് അലി, ഷാനവാസ്, ഗഫൂർ എന്നിവർക്കെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. മദ്യപിക്കുന്നത് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് റിഹാനുമായി മുൻവൈരാഗ്യമുണ്ടായിരുന്നതായും പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കാറിൽ നിന്നും വീണ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി മരിച്ചു. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരി ശ്രീപുഷ്കരം കണ്ടേക്കാട്ടിൽ വീട്ടിൽ കുഞ്ഞി മുഹമ്മദ് സുലൈഖ ദമ്പതികളുടെ മകൾ സ്വാലിഹ മുഹമ്മദാണ് മരിച്ചത്. 18 വയസ്സായിരുന്നു. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് മാതാവിനൊപ്പം കാറിൽ പോകവേ അബദ്ധത്തിൽ ഡോർ തുറന്നപ്പോൾ സ്വാലിഹ റോഡിൽ വീണത്. തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വച്ചാണ് മരിച്ചത്. ശ്രീപുഷ്കരം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ സംസ്കാരം നടന്നു. സ്വകാര്യ കോളേജിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ്. സഹല, ഇഷാൻ എന്നിവർ സഹോദരങ്ങളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. തിരുവല്ലോമലയിൽ വീട്ടിലെ കിടപ്പുമുറിയിൽ തീ പടർന്ന് അമ്മയും ഇളയ മകനും മരിച്ചു. അച്ഛനും മൂത്ത മകനും ഗുരുതര പൊള്ളലേറ്റ് ചികിത്സയിൽ. ഒരലാശ്ശേരി ചോലക്കോട് വീട്ടിൽ രാധാകൃഷ്ണന്റെ വീട്ടിൽ തീ പടർന്നത് ചൊവ്വാഴ്ച രാവിലെ 8:30. രാധാകൃഷ്ണന്റെ ഭാര്യ ശാന്തിനി, ഇളയ മകൻ രാഹുൽ എന്നിവർ ആശുപത്രിയിലെത്തും മുൻപ് മരിച്ചു. രാധാകൃഷ്ണനും മൂത്ത മകൻ കാർത്തിക്കിനും 70% പൊള്ളലേറ്റു. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനോട് റെയിൽവേ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് CPI. ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്റ്റേഷനിലേക്ക് CPI മാർച്ച്. മാർച്ച് റെയിൽവേ ക്യാൻറ്റീൻ പ്രവർത്തിപ്പിക്കുക, തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ച്. കേരളശ്ശേരി വെള്ളാറ കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. പദ്ധതി നടപ്പാക്കിയത് പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച്. പദ്ധതി യാഥാർത്ഥ്യമായതോടെ പരിഹാരമാകുന്നത് നിരവധി കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. കൂടുതൽ വാർത്തകൾ STV News ഓൺലൈൻ യൂട്യൂബ് ചാനൽ. നമസ്കാരം.